വെൽക്കം ബാക്ക് ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ ജി ടി വൈ സിറ്റിൻ്റെ മോഡാണ്. അപ്പോൾ ജി ടി വൈ സിറ്റി നമ്മൾ ഇന്ന് മോഡ് ചെയ്യാനായിട്ട് പോകുന്നത് ഇതുപോലത്തെ ഒരു സൂപ്പർ ബൈക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ മോഡ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് നിങ്ങളുടെ ഫോണിൽ ജി ടി വൈ സിറ്റി ഉണ്ടായിരിക്കണം. അത് ക്ലിയോ മോഡ് ഉള്ളതായാലും കുഴപ്പമില്ല. ക്ലിയോ മോഡ് ഉള്ളത് എങ്ങനെ വെറും 200 MB ഡൗൺലോഡ് ചെയ്യുന്ന വീഡിയോ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും മേലെ ഐ ബട്ടനിലും കൊടുക്കാം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. അപ്പോൾ ഇതിന് കുറച്ച് പ്രൊസീജിയറൊക്കെ അതേപോലെ ഫോളോ ചെയ്യണം. അപ്പോൾ വീഡിയോ ഒരു സെക്കൻഡ് പോലും സ്കിപ്പ് ചെയ്യാതെ കാണണം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുക്കുന്നുണ്ട്, ആ ലിങ്കിൽ തൊടുക. അപ്പോൾ നിങ്ങൾ ഡയറക്റ്റ് മീഡിയ ഫയർക്ക് പോകും, എന്നിട്ട് ഈ മോഡ് ഡൗൺലോഡ് ചെയ്യുക. ശേഷം നിങ്ങൾ ZRCIVR എന്ന ആപ്പും GTIMG Tool എന്ന ആപ്പും പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക. പിന്നെ TST പറഞ്ഞ ആപ്പും ഡൗൺലോഡ് ചെയ്യണം. അത് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അതിന് പേയ്മെൻറ്റ് ആവശ്യമാണ്. അതുകൊണ്ട് ഫ്രീ ആയി ഡൗൺലോഡ് ചെയ്യാവുന്ന ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അത് തൊട്ടാണ് നിങ്ങൾക്ക് ഫ്രീ ആയി ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ശേഷം നിങ്ങൾ ZRCIVR ഓപ്പൺ ചെയ്യുക. എന്നിട്ട് നേരത്തെ ഡൗൺലോഡ് ചെയ്ത മോഡ് അത് ഡൗൺലോഡ് ഫോറിലേക്ക് കാരണം ഉണ്ടാവുക. അപ്പോൾ ഡൗൺലോഡ് എന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു 7Z ഫയൽ കാണാം. അതൊന്നൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് എക്സ്ട്രാറ്റ് ഹെയർ ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പാസ്വേഡ് ചോദിച്ചു. പാസ്വേഡ് നിങ്ങൾ തെറ്റാതെ ബൈക്ക് സ്മോൾ ലെറ്ററിൽ മോഡ് സ്പേസ് കൊടുത്ത് ബൈ സ്പേസ് കൊടുത്ത് സിസ്ക സ്പേസ് കൊടുക്കാതെ ടെക്ക് എന്ന് ടൈപ്പ് ചെയ്യുക. ഇത് ഇതേപോലെ തെറ്റാതെ ടൈപ്പ് ചെയ്യുക. എന്നിട്ട് ടിക്ക് മാർക്ക് അടിക്കുക. എന്നിട്ട് ഓക്കെ അടിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ഫോൾഡർ കാണാം. ശേഷം നിങ്ങൾ GTIMG Tool എന്ന ആപ്പ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് കാരണം കാണാൻ സാധിക്കുക. അതിൽ ഓപ്പൺ IMG, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഫോണിൻ്റെ ഫയൽസ് ഓപ്പൺ ആവും. എന്നിട്ട് നിങ്ങൾ ആൻഡ്രോയിഡ് ഡാറ്റ അതിൽ com.rockstar.gtavc അതിൽ ഫയൽസ് DSTB അതിൽ VH-HIMG അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് സെലക്ട് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ മേലെ 3 ഡോട്ട് ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ആഡ് ഫയൽസ് വിത്ത് റീപ്ലേസ് അത് ക്ലിക്ക് ചെയ്യുക. ശേഷം നിങ്ങൾ ബാക്ക് വരും. എന്നിട്ട് നേരത്തെ ഡൗൺലോഡ് ചെയ്ത ആ ഫോൾഡർ എടുക്കുക. നിങ്ങൾ ഡൗൺലോഡ് ഫോൾഡറിൽ പിന്നെ ആ ഫോൾഡർ എടുക്കുക. അതിൽ ഫ്രീ വേസ് DFF പറഞ്ഞൊരു ഫയൽ കാണാം, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് സെലക്ട് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഈ ത്രീ ഡോട്ട് ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് റീബിൽഡ് എന്ന് ക്ലിക്ക് ചെയ്യുക. ശേഷം നിങ്ങൾ DST Tool എന്ന ആപ്പ് ഓപ്പൺ ചെയ്യുക. ആപ്പ് ഓപ്പൺ ചെയ്ത് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് കാര്യം കാണാൻ സാധിക്കുക. അതിൽ അടിയിൽ ഒരു ഫയൽസിൻ്റെ ഐക്കൺ ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ നിങ്ങളെ ഇൻ്റേർണൽ സ്റ്റോറേജിലേക്ക് പോകും. അതിൽ നിങ്ങൾ ആൻഡ്രോയിഡ് ഡാറ്റ com.rockstar.gtavc ഫയൽസ് DSTB അതിൽ GTA 3 High DST അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് സെലക്ട് എന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കാണാം. അതിൽ നിങ്ങൾ ഇപ്പോൾ അടിയിൽ പ്ലസ് ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഫ്രം ഇമേജസ് ക്ലിക്ക് ചെയ്യുക. അതിൽ കംപ്രസ്ഡ് വിത്ത് ആൽബം അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ നിങ്ങളെ ഇതിലത്തെ ഇൻ്റർണൽ സ്റ്റോറേജിലേക്ക് പോകുക. അതിൽ നിങ്ങൾ നേരത്തെ നിങ്ങൾ എക്സ്ട്രാച്ച് ചെയ്ത ആ ഫോൾഡർ ഒന്ന് സെലക്ട് ചെയ്യുക. എന്നിട്ട് വിത്ത് അൽബ ക്ലിക്ക് ചെയ്യുക. അതിൽ 2 ഇമേജ് കാണാം, അത് രണ്ടും ടിക്ക് മാർക്ക് അടിച്ചിട്ട് ടിക്ക് മാർക്ക് അടിക്കുക. എന്നിട്ട് ഈ ജസ്റ്റ് ആഡ് എന്ന് വെക്കാറ് അത് ഓവർ റൈറ്റ് ആക്കി വെക്കുക. എന്നിട്ട് ഓക്കെ അടിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അത് ഇമ്പോർട്ട് ആവുന്നത് കാണാം. ഇമ്പോർട്ട് ഫുള്ളാവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക.
അപ്പോൾ ഇമ്പോർട്ട് ഫുള്ളായി കഴിഞ്ഞാൽ നിങ്ങൾ ഓക്കെ അടിക്കുക. എന്നിട്ട് വീണ്ടും പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക, ഫ്രം ഇമേജസ് ക്ലിക്ക് ചെയ്യുക. അതിൽ നിങ്ങൾ അൺകംപ്രസ്ഡ് വിത്തൗട്ട് അൽബാദ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് വീണ്ടും നിങ്ങൾ ഐക്കൺ വരും, അതിൽ നിങ്ങൾ വിത്തൗട്ട് അൽബ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ആ മൂന്ന് ഇമേജസ് സെലക്ട് ചെയ്യുക, എന്നിട്ട് ടിക്ക് മാർക്ക് അടിക്കുക. അതിൽ നേരത്തെ ചെയ്ത തന്നെ ഓവർ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഓക്കെ അടിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതാവണ കാണാം, ഇമ്പോർട്ട് ആവുന്നത് കാണാം. അപ്പോൾ ഇമ്പോർട്ട് ഫുള്ളായി കഴിഞ്ഞാൽ നിങ്ങൾ ഓക്കെ അടിക്കുക. അപ്പോൾ പിന്നെ ആ മോഡിലേക്ക് കയറി, എന്നിട്ട് നിങ്ങൾ ഗെയിം ഓപ്പൺ ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഗെയിം ഓപ്പൺ ചെയ്യുക. ഗെയിം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ബൈക്ക് എങ്ങനെ എടുക്കല് ഞാൻ പറഞ്ഞു തരാം. അതിന് നിങ്ങൾ നമ്മൾ സാധാരണ എടുക്കണ മാതിരി തന്നെ ക്ലിയോ മോഡ് ഓപ്പൺ ആക്കുക. മേലെ നിന്ന് അടിയിലേക്ക് സ്വൈപ്പ് ചെയ്യുക, അപ്പോൾ ക്ലിയോ മോഡ് ഓപ്പൺ ആവും. എന്നിട്ട് കാർ സ്പാം ക്ലിക്ക് ചെയ്യുക, അതിലിങ്ങനെ കുറേ മറിച്ചുമ്പോൾ ബൈക്ക് വരും. അപ്പോൾ ഇതാ, അപ്പോൾ ഇതാണ് ആ വണ്ടി. അപ്പോൾ ഇതാ അത് മേ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുമ്പോഴത്തേന് അതിനനുസരിച്ച് അതിൻ്റെ കളർ മാറും. അതിന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ എടുക്കുക, എന്നിട്ട് എടുക്കുക. എന്നിട്ട് നമുക്ക് അത് ഓടിച്ചു നോക്കാം. അപ്പോൾ അതായത് നമുക്ക് ഓടിച്ചു നോക്കാൻ പറ്റും. ഇത് പറക്കണ വണ്ടിയല്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി ഇതുപോലത്തെ ഇടയ്ക്ക് വീഡിയോസും ഗെയിം റിലേറ്റഡ് വീഡിയോസിനുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക.